ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഇതിൽ നല്ലൊരു സിമ്പിൾ റൈസിൻ്റെ റെസിപ്പി ഉണ്ട്. മുട്ട കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസ്, എഗ് പുലാവ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ കുട്ടികളെ കുറച്ച് വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ നേരെ വീഡിയോ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എഗ് പുലാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിതാ ഒരു മൂന്ന് നാല് മുട്ട ഇവിടെ പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കുള്ള വെജീസ് എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിന്. ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തേന്. ഞാനിപ്പോൾ ഒരു 4 ഗ്ലാസ് റൈസിനാണ് ഉണ്ടാക്കുന്നത്. 4 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിൽ 4 കപ്പ് റൈസുണ്ട്. അപ്പോൾ ഇതാ ഒരു വലിയ ഉരുളക്കിഴങ്ങ്, പിന്നെ 2 തക്കാളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലാവില്ലേ ക്വാണ്ടിറ്റി. പച്ചമുളകിലെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ 2 മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തേന്. പിന്നെ ഇതാ കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. കറിവേപ്പില സാധാരണ പുലാവിൽ ഇടൂല, പക്ഷേങ്കിൽ ഞാനൊരു കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ് കേട്ടോ. വേണ്ടെങ്കിൽ സ്കിപ്പ് ആക്കുക. പിന്നെ ഇതാ നമ്മളെ മുട്ട ഇട പുഴുങ്ങിയത് ഇങ്ങനെ വരയിട്ട് കൊടുക്കുക. നമ്മൾ പൊരിക്കുന്ന ഫസ്റ്റ് പൊരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊരിക്കുന്ന ടൈമിൽ ഇല്ലുള്ളിലും ഒന്ന് മസാല കയറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതെല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം നമുക്ക് മുട്ട ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് ഈ ഓയിലിലേക്ക് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടിൻ്റെ എല്ലാം അളവില്ലേ, നമ്മൾ ഉണ്ടാക്കുന്ന മുട്ട എത്ര പൊരിക്കണം, നമ്മൾ എത്ര റൈസ് ഉണ്ടാക്കുന്നുണ്ട് എന്നെല്ലാം നോക്കിയിട്ട് ഇട്ടാൽ മതിയിട്ടാ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതാദ്യം ഒന്ന് ഓയിലൊന്ന് വാട്ടുക. പിന്നെ ഈ സമയത്ത് ഓയിലിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിയെല്ലാം കരിഞ്ഞു പോവും. എന്നിട്ട് നമ്മൾ ഈ വരഞ്ഞു വെച്ച മുട്ടയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇങ്ങനെയാകുമ്പോൾ മുട്ട ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഇങ്ങനെ ഒന്ന് പൊരിഞ്ഞ് വന്നാൽ ഇനി ഇത് എടുത്ത് മാറ്റാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുളക് പൊടി കരിഞ്ഞ് പോകാണ്ട് നോക്കണട്ടാ. ഇനിയിപ്പോൾ ഇതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ റൈസെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ മുളക് പൊടിയെല്ലാം കരിഞ്ഞ് പോയാൽ പിന്നെ റൈസിന് ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും വരിക. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ താല്പര്യം പോലെ ഞാനെല്ലാം കുറച്ച് കുറച്ച് എടുത്തതിന്. പിന്നെ ഇതാ 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമില്ലേ, അതാണ് ഇട്ട് കൊടുത്തതിന്, കുമിൻ സീഡ്. ഇനി ഇതൊന്ന് ഓയിലൊന്ന് വാട്ടുക. ഈ സമയത്തും ഫ്ലെയിം കൂടി പോകാണ്ട് നോക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ കട്ടാക്കി വെച്ചാൽ ഉള്ളിയും ഉരുളക്കിഴങ്ങും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഈ മസാലയിലൊന്ന് വാട്ടുക. പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റാ അല്ലെങ്കിൽ കോളിഫ്ലവറാ എന്തെങ്കിലും ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇതിടുന്നിങ്ങനെ വാടി വരുന്ന സമയത്ത് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ മല്ലിയിലയും കൂടിയിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. സോറി, പേസ്റ്റ് ആക്കണ്ട, ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ടിതാ ഇതിങ്ങനെ നല്ലോണം വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറുന്നവരെ ഒന്ന് വാട്ടുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തക്കാളിയില്ലേ, അത് മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് തന്നെ ഇതാ ഇനി ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ സ്റ്റോക്ക്, മാഗിൻ്റെ ക്യൂബില്ലേ, അതെങ്ങാനും ഒരു പീസോ ഒന്നോ രണ്ടോ ഇടുക. ഞാനിപ്പോൾ 4 കപ്പിന് 1 ആയിട്ടിട്ടുള്ളൂ, വേണമെങ്കിൽ 2 എണ്ണം ഇട്ടാൽ ഒന്നും കൂടി ആ ഒരു ഫ്ലേവർ ഉണ്ടാവും ചിക്കൻ്റെ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണമൊന്ന് വാടി വന്നാൽ ഇതിലേക്ക് അരി എത്രയാണോ എടുക്കുന്നത്, 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇത് ടീസ്പൂൺ അളവാന്നിട്ടാണ് ഞാൻ പറയുന്നത്, ടേബിൾ സ്പൂൺ അല്ല, ചെറിയ സ്പൂണ് മതി. ഗരം മസാലയും മല്ലിപ്പൊടിയെല്ലാം, മുളക് പൊടിയും ഞാൻ ടീസ്പൂൺ അളവിൽ തന്നെയാണ് പറഞ്ഞത്. പിന്നെ അരി വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പിട്ടിന്. പിന്നെ ഇതാ ലാസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യിട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ബട്ടർ ആയിട്ടാണ്, പക്ഷേങ്കിൽ ഇങ്ങനെ നെയ്യ് ഇട്ടാൽ മതി. എൻ്റെ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തതാണ്. നെയ്യാണ് ഒന്നും കൂടി നല്ല ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവുക. പുലാവിലും ബിരിയാണിക്കും എല്ലാം നമ്മൾ നെയ്യല്ലേ യൂസ് ആക്കുക, അങ്ങനെ മതി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് ഞാൻ എടുത്ത് വെച്ച കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ടിന്. എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് വന്നേരം ഇതാ അരിയും കൂടി ഇട്ട് കൊടുത്തിന്. എന്നിട്ടൊരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഇതാ ഇങ്ങനെ ഈ ഒരു ലുക്കിൽ കിട്ടും. വെള്ളം ഒരു കുറച്ച് വെള്ളമുണ്ട്, എന്നാൽ മൊത്തത്തിൽ വറ്റിയിട്ടും ഇല്ല എന്നുള്ള ഒരു ലുക്കിൽ കിട്ടും. ഈ സമയത്ത് നമുക്കിത് ക്ലോസ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ടൊരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് മറച്ച് വെച്ചാൽ മതി. ഇത് കണ്ട ഒന്ന് നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടില്ലേ. ഇനി ഇതൊന്ന് മൊത്തത്തിലൊന്ന് തിരിച്ചിട്ടിട്ട് പിന്നെയും കുറച്ച് സമയം ഒന്ന് ക്ലോസ് ആക്കി വെക്കുക. ഇങ്ങനെ ഒരു 1-2 പ്രാവശ്യം ചെയ്താൽ തന്നെ റൈസ് അങ്ങ് കുക്കായിക്കോളും.
അങ്ങനെ ഇതാ പുലാവിൻ്റെ റൈസ് ഇട റെഡിയായി. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് തന്നെ അതിലുള്ള ഉരുളക്കിഴങ്ങിലില്ലേ കറക്റ്റ് കുക്കായിക്കൊള്ളൂട്ട, ഈ ഒരു അരിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും വേവെല്ലാം സെയിം ആണ്. പിന്നെ വേറൊരു കാര്യം, ഇത് വേണമെങ്കിൽ നമുക്ക് ബസ്മതി റൈസ് കൊണ്ടും ഉണ്ടാക്കാം. ശരിക്കും പുലാവെല്ലാം ബസ്മതി റൈസ് കൊണ്ടാണ് ഉണ്ടാക്കുക, പക്ഷേങ്കിൽ നമുക്ക് ഈ ഒരു ജീരകശാല റൈസ് ഇഷ്ടമായതുകൊണ്ടാണ് ഇതിനെ കൊണ്ട് ഉണ്ടാക്കിയതിന്. അപ്പോൾ അതിനെ കൊണ്ട് ഉണ്ടാക്കുന്നതായാലും നല്ലത് തന്നെയായിരിക്കും, പക്ഷേങ്കിൽ ഒന്നും കൂടി ഫ്ലേവർ ഉണ്ടാവുക ഈ ജീരകശാലനോട് ചെയ്താലാന്നിട്ട. പിന്നെ ഇതിൻ്റെ ഒക്കെ കോമ്പിനേഷനായിട്ട് ഉള്ളി കച്ചമ്പറുണ്ട്. ഉള്ളിയും ചെറുനാരങ്ങ നീരും പിന്നെ ഉപ്പും കൂടി നല്ലോണം തിരുമ്മിയിട്ടാക്കൂലേ, അത് നല്ല കോമ്പിനേഷനാട്ടോ. പിന്നെ ഞാൻ മുട്ട ഇത്രയും കുറച്ചെടുക്കാൻ കാരണം ഇവിടെ ചിക്കൻ ഫ്രൈ കുറച്ചുണ്ടേനു, അതാണ്. ഇതിൻ്റെ ഒക്കെ ഒരു ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേങ്കിൽ മുട്ട മാത്രമുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസും കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക് പറയുക. ഇനി ഞങ്ങൾക്ക് പറയാനുള്ള, ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, എന്നാലും നിങ്ങൾക്ക് പിന്നെയും യൂസ് ആവും നിങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത്. എന്നെപ്പോലെ തന്നെ കുറേ പാരൻസ് ഈ വീഡിയോസ് കാണുന്നുണ്ട്, അപ്പോൾ അവർക്ക് എന്തായാലും യൂസ് ആവും. യെലോ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണിട്ടായത്. ഇത് ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഇൻട്രാക്റ്റീവ് ലേണിംഗ് ഹോബി ലേണിംഗ് പ്ലാറ്റ്ഫോം ആണിട്ടാണ്. 3 വയസ്സ് തൊട്ടിട്ട് 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എല്ലാ തരം ഹോബീസും, അതിപ്പോൾ ആർട്ട്, ക്രാഫ്റ്റ്, ഡാൻസിങ് സിംഗിങ് യോഗ, പിന്നെ എന്താ പറയുക കുക്കിംഗ് വരെ ഉണ്ട് അതിൽ. പിന്നെ മാത്രമല്ല ഹോബി ഇതേപോലത്തെ ഹോബീസ് മാത്രമല്ല ഇംഗ്ലീഷ്, മാത്സ്, ജി കെ പോലത്തെ സബ്ജക്ട്സും ഉണ്ട്. അപ്പോൾ അതായാലും നമുക്ക് വേണമെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്തിട്ട് പഠിക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഫ്രീ ആണ്. ഒറ്റ പൈസ പോലും നമ്മൾ ഫീ ആയിട്ടാ അല്ലെങ്കിൽ ചാർജ് ആയിട്ടാ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഹോബീസും ഇതേപോലത്തെ ക്ലാസ്സസും എല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ ഇപ്പം തന്നെ 20 ലക്ഷത്തിലധികം കുട്ടികൾ യൂസ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. 10 ലക്ഷത്തിലധികം കുട്ടികൾ യെലോ ക്ലാസ്സിലെ വേറെ വേറെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിലുള്ള ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സും മെൻറ്റേഴ്സെല്ലാം നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാനെല്ലാം പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റി മെൻറ്റേഴ്സായ ഷാൻ, റിബു, തമാൻ, വിദ്യ ഇവരെ ക്ലാസ്സസും നമുക്ക് യെലോ ക്ലാസ്സിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ കുട്ടികളിങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് അവരെ പ്രോഗ്രസ് എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഡാഷ് ബോർഡ് ഉണ്ട്, അതിൽ നമുക്ക് നമ്മളെ കുട്ടികളെ പ്രോഗ്രസ് എല്ലാം ചെക്ക് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ക്ലാസ് കേൾക്കുന്നതും പോരാണ്ട് വേറൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഇവർ യെലോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു കോൺടെസ്റ്റ് വെക്കും. അതിൽ പ്രൈസ് ആയിട്ട് ആപ്പിൾ ലാപ്ടോപ്പ്, ആപ്പിൾ ഐപാഡ്, ആമസോൺ വോച്ചേഴ്സ് എല്ലാം കൊടുക്കുക. പിന്നെ ഈ മാസം ജനുവരി മാസത്തെ കോൺടെസ്റ്റിൽ 1 ലക്ഷം രൂപ വിലയുള്ള ആപ്പിൾ ലാപ്ടോപ്പാണ് കോൺടെസ്റ്റിൽ സമ്മാനമായിട്ട് കിട്ടുക. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് യെലോ ക്ലാസ് ഡൗൺലോഡ് ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളെ കുട്ടിക്ക് ഏതിലാണോ താല്പര്യം ആ ക്ലാസ്സസ്, ആ ഹോബി ക്ലാസ്സസിന് അവരെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ കണ്ടിന്യൂ ആക്കിയാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി നിങ്ങളായിട്ട് ഷെയർ ആക്കാം. കാര്യങ്ങൾക്ക് എപ്പോഴും വ്ളോഗ്സ് കാണുന്നത് തന്നെയല്ലേ ഇഷ്ടം. ഇതിപ്പം വൈകുന്നേരം ഇന്നോനും ആലൂരും കൂടി ഞാൻ പോപ്കോൺ ഉണ്ടാക്കി കൊടുക്കലാട്ടാ. പിന്നെ ഞാൻ അറിയാണ്ട് പോപ്കോണാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു പോയിന്. രണ്ടാളെപ്പോഴും കിച്ചണിലുണ്ടാവുമല്ലോ. അന്നേരം ഞാനൊക്കെ ഈ സ്റ്റൗവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ പേടിയാണ്. പ്രത്യേകിച്ച് പോപ്കോൺ ആക്കുമ്പോൾ അത് പൊട്ടുമോ എന്നുള്ള പേടി. നമ്മൾ ക്ലോസ് ആക്കി വെക്കും, എന്നാലും ഒരു ഡേഞ്ചർ പോലെയല്ലേ സ്റ്റൗവിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. പക്ഷേ ഞാൻ നല്ലോണം കെയർ ചെയ്തിട്ടാട്ടോ ആക്കുന്നത്. പിന്നെ ഇതാ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഉപ്പിട്ടിന്, എന്നിട്ട് കുറച്ച് കോണും ഇട്ട് കൊടുക്കുക. ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കുമല്ലോ. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് വേഗം എന്നെ ഇങ്ങനെ ക്ലോസ് ആക്കി വെച്ച് കൊടുക്കുക. നല്ല രസമല്ലേ ഇങ്ങനെ പോപ്കോൺ പൊട്ടി വരുന്ന കാണാൻ. ഇത് കാണാനാണ് ഇന്ന് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒന്നും അറിയാണ്ട് ആലു അടുത്ത് തന്നെ വന്ന് നിൽക്കും. അപ്പോൾ ഞാനിക്കിത് മെല്ലെ തുറക്കാൻ തന്നെ പേടിയാണ്. എനിക്കിത് തുറന്നിട്ട് കാണാനും നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അവരടുത്തുള്ളതുകൊണ്ട് അങ്ങനെ ഫുള്ളായിട്ട് തുറക്കാൻ പറ്റൂല. ഞാൻ ചെറിയ പാത്രേനും എടുത്തിന് ഇട്ട കോണാണെങ്കിൽ കൂടി പോവുകയും ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു പൊട്ടാത്ത കോണ് അടിയിലാക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിൽ പോയി. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഷേക്കാക്കി കൊടുത്താൽ പൊട്ടാത്ത കോണുണ്ടെങ്കിൽ അടിയിൽ പോയിട്ട് അതും കൂടി പൊട്ടിക്കൊള്ളൂട്ടാ. അങ്ങനെ ഇതാ നമ്മളെ പോപ്കോൺ റെഡിയായി. ഇത് വേണമെങ്കിൽ നമുക്കിതിൽ കുറച്ച് മസാലാസെല്ലാം ഇട്ടിട്ട് മസാല പോപ്കോണെല്ലാം ആക്കാം. അത് പറഞ്ഞുതരാൻ നിങ്ങൾക്ക് ഓർമ്മ വന്നതിന് എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഇട്ട വീഡിയോ, ഫസ്റ്റ് വീഡിയോ, കാരമൽ പോപ്കോൺ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി വീഡിയോനുട്ടാ.
അപ്പോൾ പോപ്കോണ് എപ്പോഴും നമുക്ക് ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ്. പിന്നെ വേറെ എന്നാ, ഇനിയിപ്പോൾ ഇതാ രണ്ടാൾക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ക്ലീൻ ആക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനിയിതിപ്പോൾ റൂം മൊത്തം ഈ പോപ്കോൺ ആയിരിക്കും. അതിന് മുന്നേ ക്ലീൻ ആക്കുന്നതിന് മുന്നേ കൊടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ ആൾ വലിയ കാര്യമായിട്ട് തിന്നുന്ന കണ്ട, അവൾക്കിത് ഇറക്കാൻ പറ്റൂല. പിന്നെ ചെറിയ കുട്ടികൾക്ക് പോപ്കോൺ കൊടുക്കരുതെന്ന് പറയാം. ആൾ തിന്നാനുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. വലിയ ആളായിട്ട് തിന്നോളൂ. ഇനി അടുത്താവും പറയണേ, അടുത്ത വായി നിറയുമ്പോൾ പറയണേ. കണ്ട, ഇതാണ് അവസ്ഥ. എല്ലാം കൂടി എടുത്തിട്ട് വായിലിടും, എന്നിട്ട് അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമെല്ലാം അലിയിച്ചിട്ട് തിന്നും, ബാക്കി ഫുള്ളിങ്ങനെ തുപ്പിത്തരും. അതാണ് ഉള്ള അവസ്ഥ. പക്ഷേങ്കിൽ ഇങ്ങനത്തെ സാധനമെല്ലാം കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ തിന്നോളും. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത്, നമ്മൾ രാത്രിക്ക് കിഡ്സിൻ്റെ ഒരു പ്ലേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിന്. എന്താ പറയുക, ചെറിയൊരു പ്ലേ ഏരിയ കുട്ടികൾക്ക് കളിക്കാനുള്ള. അപ്പോൾ അവിടെ പോയ വിശേഷങ്ങളും കൂടി ഞാൻ ഷെയർ ആക്കുക. കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിന്. പിന്നെ ഇത് ബുറൈമിയിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഞാൻ അധികം ഏതെങ്കിലും ഷോപ്പിൽ പോയ വീഡിയോയിലും ഏതെങ്കിലും പോയ വീഡിയോസിലും ഞാൻ പ്ലേസ് അങ്ങനെ മെൻഷൻ ആക്കൂല. കാര്യം ഞാൻ വിചാരിക്കും നാട്ടിലുള്ള വ്യൂവേഴ്സ് അല്ലാന്നെങ്കിൽ പിന്നെ എന്തിനാ സ്ഥലവും ഷോപ്പെല്ലാം പറയുന്നതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയൂല. പക്ഷേങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കുറേ കമൻസ് വരാൻ തുടങ്ങി, നിങ്ങൾ പോകുന്ന ഷോപ്പിൻ്റെ പേരും എല്ലാം ഒന്ന് മെൻഷൻ ആക്കണമെന്ന് പറഞ്ഞിട്ട്. കാര്യം ഒമാനിലും ബുറൈമിയിലും എല്ലാം ഉള്ള കുറേ വ്യൂവേഴ്സ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടൊക്കെ കുറേ കമൻസ് വരാൻ തുടങ്ങി. അതാണ് പിന്നെ ഞാൻ സ്ഥലമെല്ലാം മെൻഷൻ ആക്കുന്നത്. എന്തായാലും ഇത് ബുറൈമി തന്നെയാണ് കേട്ടോ. പിന്നെ കിഡ്സ് ഡോം എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. സോറി, ഷോപ്പല്ല, ഈ ഒരു പ്ലേ ഏരിയൻ്റെ പേര് കിഡ്സ് ഡോം എന്നാണ് കേട്ടോ. പിന്നെ ഇവിടെ ചാർജ് ഉണ്ട് 2 riyal പെർ ഒരു കുട്ടിക്ക്. 2 riyal 2 മണിക്കൂറത്തേക്കാണ് കേട്ടോ ചാർജ്. 2 riyal കൊടുത്താൽ 2 മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം നമുക്ക് യൂസ് ആക്കാം. ഇങ്ങനെ കോയിനാണ്, പക്ഷേങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അൺലിമിറ്റഡ് കോയിന് തരും. 2 മണിക്കൂറും ഉണ്ട്, നമുക്ക് പറ്റുന്നിടത്തോളം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ ഇത്. അത് നല്ലതായിട്ട് നമുക്ക് തോന്നി. 2 riyal കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ കളിക്കാമല്ലോ. പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ള പ്ലേസ് മാത്രമേ കേട്ടുള്ളൂ. പക്ഷേങ്കിൽ ഇതിപ്പോൾ നമ്മൾ വെറുതെ ഒരു കണ്ടിട്ടൊരു ഇഷ്ടം തോന്നിയിട്ട് ഞാനും അമ്മേൻ്റെ മോളും കൂടി കളിച്ചു നോക്കുന്നതാണ് കേട്ടോ. അല്ലാണ്ട് കുട്ടികൾക്ക് മാത്രമേ ഇവിടെ കളിക്കാനുള്ള ഏരിയാസ് ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഡ്രസ്സിൻ്റെതും എല്ലാം റേറ്റ് ഈ റിയാലില് പറയുമ്പം എനിക്ക് കമൻസിൽ അധികം ഒരു ഡൗട്ട് ചോദിക്കുന്നതാണ്. ഇത്രയും റേറ്റ് കുറവാണോ? 1 riyal എന്ന് പറഞ്ഞാൽ 17 രൂപ അങ്ങനെയല്ലേ ഉള്ളൂ എന്നെല്ലാം. അത് സൗദി റിയാലാണ് കേട്ടോ. ഒമാൻ റിയാല് OMR എന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിന്, 1 riyal എന്ന് പറഞ്ഞാൽ 190 something ആണ്, 200 അടുത്താണ് റേറ്റ് വരുന്നത്. അത് സൗദി റിയാലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒമാനി റിയാലിന് കുറച്ച് വാല്യൂ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത്രയും കുറവല്ല. അപ്പോൾ അതിങ്ങനെ എപ്പോഴും ഡൗട്ട് കാണുന്നതുകൊണ്ട് ഞാൻ ക്ലിയർ ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഇട നമുക്ക് കുട്ടികളെ കളിക്കുന്ന സമയത്ത് പാരൻസിന് ഇരിക്കാനും റിലാക്സ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സ്പേസ് എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വേണ്ട, ഇവിടെ ചെറിയൊരു ഏരിയയിൽ ഇങ്ങനെ കുറച്ച് സാൻഡും എല്ലാം ആയിട്ട് ഇങ്ങനെ ഉണ്ട്, കുട്ടികൾക്ക് ഇങ്ങനെ മണ്ണുവാരി കളിക്കുന്ന പോലെ കളിക്കാൻ വേണ്ടിയിട്ട്. ഈ സ്ഥലം ആലൂരി നല്ലോണം ഇഷ്ടമായി കേട്ടോ. ഓളിങ്ങനെ ആടുത്തും കുറച്ച് സമയം കളിക്കുന്നുണ്ടേനു. പക്ഷേങ്കിൽ അങ്ങനെ വായിൽ പോകുന്നതൊന്നുമല്ല, കുറച്ച് വലിയ ഈ സീഡ് പോലത്തെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ അത്. അങ്ങനെ ഇവിടെ 1-2 മണിക്കൂർ തന്നെ നമ്മളുണ്ടേനു. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പിന്നെ മാഷല്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോ ട്രെൻഡിങ്ങിൽ ഉണ്ടേനു, 16 ഉണ്ടേനു മാഷല്ല. പിന്നെ നിങ്ങളെല്ലാവരും ചോദിച്ച പോലെ തന്നെ ഇൻഷല്ല അടുത്ത വീഡിയോ നാട്ടിലേക്ക് പോകാനുള്ള ഷോപ്പിങ്ങും പ്രിപ്പറേഷനും എല്ലാം ആയിട്ടുള്ളൊരു വ്ളോഗ് ചെയ്യാം. ഇപ്പം നല്ല ബിസിയാണ്, എല്ലാ ദിവസവും നല്ല തിരക്കാന്നിട്ടാ. ഇൻഷല്ല വീഡിയോ എന്തായാലും ചെയ്യാൻ വേണ്ടി നോക്കാം അടുത്തത്.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ലൈക്ക് ചെയ്യുക. ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.